നമസ്കാരം, പ്രസ്ലൈ ന്യൂസിലേക്ക് സ്വാഗതം. 20% എത്തനോൾ കലർന്ന പെട്രോൾ രാജ്യത്ത് ജനകീയമാവുകയാണ്. ഈ വർഷം ഫെബ്രുവരി മുതലാണ് ഇതിൻ്റെ വിൽപ്പന രാജ്യത്ത് ആരംഭിച്ചത്. കേരളത്തിലെ 85 IOC പമ്പുകളിൽ ഇത്തരം ഇന്ധനം വിതരണം ചെയ്യുന്നുണ്ട്. മറ്റു കമ്പനികൾ കൂടി ചേരുമ്പോൾ 100 പമ്പുകളിൽ കേരളത്തിൽ E20 പെട്രോൾ വിൽക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. 2025 20% എത്തനോൾ കലർത്തിയ പെട്രോൾ മിശ്രിതം രാജ്യത്ത് വ്യാപകമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ E20 പെട്രോളിൽ 80% പെട്രോളും 20% എത്തനോൾ മിശ്രിതവുമാണ്. രാജ്യത്ത് നിലവിൽ ഉപയോഗിക്കുന്ന പെട്രോളിൽ 10% എത്തനോളാണ് ചേർക്കുന്നത്. ഈഥൈൽ ആൽക്കഹോൾ, അതായത് എത്തനോൾ, പഞ്ചസാര പൊളിപ്പിച്ച് സ്വാഭാവികമായി നിർമ്മിക്കുന്ന പ്രകൃതിദത്ത ഇന്ധനമാണ്. കരിമ്പിൽ നിന്ന് പഞ്ചസാര വേർതിരിച്ചെടുത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കാറുള്ളത്. ചോളം പോലുള്ള മറ്റു ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ചും ഇത് ഉൽപ്പാദിപ്പിക്കാം. വാഹനങ്ങളിൽ E20 ഇന്ധനം ഉപയോഗിക്കുന്നത് പല വിധത്തിൽ പ്രയോജനകരമാണ്. ഒന്നാമതായി, അതിൻ്റെ സഹായത്തോടെ പെട്രോൾ എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മലിനീകരണം കുറയുന്നു. കൂടാതെ 20% എത്തനോൾ കലർത്തിയാൽ രാജ്യത്ത് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിൻ്റെ അത്രയും തുക ലാഭിക്കാം. എത്തനോൾ മിശ്രിതം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പല വാഹനങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ധനം ഉപയോഗിക്കുന്നതിന് ധാരാളം ഗുണങ്ങളുമുണ്ട്. മറ്റ് ജൈവ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് എത്തനോൾ ഇന്ധനം വില കുറഞ്ഞതാണ്, പാരിസ്ഥിതികമായി ഫലപ്രദമാണ്, ആഗോളതാപനം കുറയ്ക്കാൻ സഹായിക്കുന്നു, എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതാണ്, ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു, രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംഭാവന ചെയ്യുന്നു, കാർഷിക മേഖലയിൽ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നു. എത്തനോൾ ഇന്ധനം ഹൈഡ്രജൻ്റെ ഉറവിടമാണ്. പഴയ E10 ഇന്ധന വാഹനങ്ങളിൽ E20 ഇന്ധനം ഉപയോഗിക്കാനാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. 2023 മുതൽ വിപണിയിലിറങ്ങുന്ന വാഹനങ്ങളുടെ മെറ്റീരിയലുകൾ എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കാൻ അനുയോജ്യമായ രൂപത്തിലുള്ളവയാണ്. എന്നാൽ നിങ്ങൾ പഴയ വാഹനങ്ങളിൽ E20 ഇന്ധനം ഉപയോഗിച്ചാൽ അവയുടെ മൈലേജിനെ ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതുമൂലം വാഹന നിർമ്മാണ കമ്പനികൾ തങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ വാഹനങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് E10 ഇന്ധനമുള്ള കാറിൽ E20 ഇന്ധനം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് 6 മുതൽ 7% വരെ മൈലേജ് കുറയും. അതേസമയം ഒരു ബൈക്കിൽ ഇത് 3 മുതൽ 4% വരെയാണ്.